Thank you.
وعلى آله وصحبه أجمعين. ندعوس له الرحمن الله صلى ആത്മീയനാക്കും ബഹുമാന്യരായ
كويت الله الله يسمع فيك ان نقولها امين دعاء كويت لنا ميه تنتظر അവരെ പരിപൂർണമായും ആ നേതൃരംഗത്ത് നിർത്തിക്കൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ പരിപൂർണമായും അനുസരിച്ച് കൊടുത്തോരോ വാക്കിനും വിലമതിച്ചു നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമാകുന്ന കാര്യം. ബാഹു ഈ ഒരു പാരമ്പര്യം വാർത്തയാമത്തിനാളുകളുടെ നിലനിർത്തി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി വാശ ചെയ്യണം. കാരണം അങ്ങനെ നേതൃത്വത്തിന് വേണ്ടി സമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പല നാടുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നേതൃത്വമില്ലാതെ പല നിരക്കും മലങ്കോഴപ്പെട്ട് കിടക്കുന്ന എത്രയോ നാടുകൾ നമുക്ക് അവിടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ നാടിൻ്റെ വലിയ അനുഗ്രഹമാണ് ആ സീലന്മാരുടെ വിശിഷ്യ ബഹുമാനരായ കുഞ്ഞിക്കോയത്തമ്മയുടെ ആത്മീയമായ നേതൃത്വം ഈ പ്രദേശത്തിൽ നൽകുന്നു. ഇനി വളരുന്ന തലമുറയും പ്രിയപ്പെട്ട സർവക്കാർ യുവാക്കളൊക്കെ ആ ഒരു ബന്ധം, ആത്മീയമായ നേതൃത്വവും ആ ഒരു ആത്മീയമായ ബന്ധവും ഇവിടെ എന്നും നിലനിർത്താൻ വേണ്ടി ഇനി വളരുന്ന തലമുറയും യുവാക്കളും അതിനുവേണ്ടി പ്രവർത്തിക്കണം, പ്രയത്നിക്കണം എന്നീ സമയത്ത് സാന്ദർഭികമായി ഓർമ്മിക്കുന്നു. കാരണം അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരെയും മത്സരിക്കാത്തൊരു അവസ്ഥ, ആരെയും ബഹുമാനിക്കാത്തൊരു അവസ്ഥ. ബഹുമാനവും ആദരവും സ്നേഹവും കാരുണ്യവും ഭയം ഇങ്ങനെയുള്ള പലതും നന്മകളുടെ എല്ലാ അടയാളങ്ങളും മറ്റു വരണ്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് സമൂഹം നിലനിന്ന് വാർത്താപ്രതീക്ഷിക്കുന്ന. ഏറ്റവും വലിയൊരു ദുരന്തം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ മിഞ്ചു മക്കൾ മയക്കുമരുന്നിന്റെ അടിമകളായി പോകുന്ന വാർത്താപ്രതീക്ഷിക്കുന്നവരാകട്ടെ. മനസ്സിലാക്കാനുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം നമ്മൾ നിത്യം കാണുന്നതാണ് ഈ വാർത്തകൾ. വ്യാപകമായി കൂടി മയക്കുമരുന്നിന്റെ ഉപയോഗം പണ്ടൊക്കെ പറഞ്ഞിരുന്നത് എവിടെയെങ്കിലും അമേരിക്കയിലോ ചൈനയിലോ ഫ്രാൻസിലോ സംഭവം അവിടെയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ പറയാറില്ല. അവിടെയൊക്കെ നടമാകുന്ന സകല വൃത്തികളും കമ്മാണിത്തരങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിപ്പോയി കുറച്ച് പ്രദർശിക്കുന്ന വളരെ ജാഗരൂകരായിരിക്കണം രക്ഷിതാക്കൾ. ഇനിയും ഉറക്കം നിലച്ചതുകൊണ്ടായില്ല, നമ്മുടെ മക്കളെ കൈകൾ പോകും. നമ്മൾ ഇത്രമാത്രം സ്നേഹം കൊടുത്തുകൊണ്ട് എല്ലാം കൊടുത്തുകൊണ്ട് വളർത്തിയ മക്കൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നത് കൊണ്ട് വളരെ കർശനമായി നമ്മുടെ വീടുകളിൽ ആ കർശനമായ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഏറ്റവും പ്രധാന രക്ഷിതാക്കൾ നല്ല ധാർമ്മികമായ ബോധമുള്ളവരാണ്. കണ്ടുപിടിക്കുന്ന രക്ഷിതാവാണെങ്കിൽ പാപ്പയാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച കാര്യമില്ല. ധർമാണിതരത്തിന് പോകുന്ന ജ്യേഷ്ഠനും സഹോദരനുണ്ടെങ്കിൽ ആ കുട്ടി ഉദ്ദേശിച്ച കാര്യമില്ല. അതിനും നമ്മൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞ കാര്യമില്ല. ഈ ഉസ്താദുമാർ അവർ ചെയ്യുന്ന സേവനം വിലമതിക്കാനാവാത്ത നോക്കൂ. നിങ്ങൾ ഈ മക്കളൊക്കെ ഗിരിജന പരിപാടിയിൽ എന്നില്ല പാട്ടുപാടി പ്രസംഗിച്ചു റസ്തുമാസങ്ങൾ മതങ്ങളൊക്കെ പറഞ്ഞു പാടി അവർ മനസ്കരിക്കുന്നവർ ഒന്നു ചെയ്യുന്നു അവർ ബാക്കിയുള്ള നന്മകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ കാരണക്കാർ? ബാപ്പയാണ്, ഉമ്മയാണ്. ഏതെങ്കിലും ഒരു ബാപ്പയോ ഉമ്മയോ ഒരു മകനെയും അവരെ ഉത്സവം മകനെ ഒന്ന് നിസ്കരിക്കേണ്ട മുമ്പിൽ വെച്ച് നിന്ന് നിസ്കരിക്കേണ്ടതല്ല. ഞാൻ കാണട്ടെ, ഉസ്താദ് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്, ഉസ്താദ് പഠിപ്പിച്ച് ശീലമുണ്ട്, നോക്കട്ടെ നിസ്കാരം എന്ന് പറഞ്ഞ് രണ്ടര കാലം നിസ്കരിപ്പിച്ച് നോക്കാൻ ഒരു ഉമ്മയോ ബാപ്പയോ തയ്യാറായിട്ടുണ്ട്? ഇതുവരെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ. ഒരു ചെയ്യട്ടെ ചെയ്ത് കാണിക്കും മകനെ എന്ന് പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. 24 മണിക്കൂറിൽ ഒരു 2-3 മണിക്കൂറായിരിക്കും ഉസ്താദിന്റെ കയ്യിൽ മക്കളുള്ളത് അല്ലേ? 2 മണിക്കൂറില്ല, 1.5 മണിക്കൂറിൽ 1.5 മണിക്കൂറാണ് ഉസ്താദിന്റെ ഈ മക്കളുള്ളത്. ആ 1.5 മണിക്കൂറിൽ അവർ ഈ കാര്യങ്ങളൊക്കെ മക്കൾ പഠിപ്പിച്ചു. അത് സ്വന്തം മക്കളല്ല, അവരുടെ ഉസ്താദിന്റെ സ്വന്തം മക്കളല്ല, നമ്മുടെ മക്കൾ. അവരുടെ സ്വന്തം മക്കളെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ധീര പഠിപ്പിക്കാൻ ഉസ്താദ്
അങ്ങനെ പഠിപ്പിച്ചതിന്റെ കാരണമായി ആ ഒന്നര മണിക്കൂറിന് പഠിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, ബാക്കിയുള്ള മണിക്കൂറുകൾ 23 മണിക്കൂറിൽ 23.5 മണിക്കൂർ എന്തെങ്കിലും എവിടെയാണെന്ന് എന്നിട്ട് അത് ഉസ്താദ് മാറുന്നു. ബാക്കി 23.5 മണിക്കൂർ ഈ കുട്ടി എവിടെയാണ്? സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ. ബാക്കിയുള്ള സമയം ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ വരണം. ബുദ്ധി നന്നാക്കേണ്ടത് ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളും പിന്നെ രക്ഷിതാക്കത്തില്ല. എന്റെ മകൻ, എന്റെ മകൾ അവരത് വൈദഗ്ധ്യം വലിയ അഭിമാനമാണ്. എന്റെ മകൻ അങ്ങനെ, എന്റെ മകൾ അങ്ങനെ ഇതൊന്നും പറയരുത്. അഹങ്കാരത്തിന്റെ ഭാഷ വേണ്ട. ഏത് വലിയ കുടുംബത്തിൽ പറഞ്ഞതാണ്, ഏതൊരു കുടുംബ മഹിമ പറഞ്ഞാൽ, തറവാടിക്ക് പറഞ്ഞാൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് ആ ഒരു അന്തസ്സെല്ലാം കളഞ്ഞു വിളിക്കാൻ ഇന്ന് മക്കൾ തയ്യാറായിട്ടുണ്ട്. അള്ളാഹു പാത്രീശ്വരമാരാകട്ടെ. വീടുകളിലേക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഞങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും വരുന്നത് ഉമ്മമാരായിരുന്നു. കണ്ണീരുമായി വരുന്നു ഉമ്മമകന്മാർ. മക്കൾ മയക്കു വരുന്ന നെടുമകളായിരിക്കുന്നു. ഈ അടുത്തൊരു ഉമ്മയെ നമ്മുടെ ചുറ്റുപാടുന്ന സ്ഥലം പറയുന്നത് മയക്കു വരുന്നത് വാങ്ങാൻ പണം കൊടുക്കാത്തതിന്റെ പേരിൽ ഗർഭിണിയായ ഉമ്മയെ ചവിട്ടി വീഴ്ത്തി മകൻ. അതൊന്ന് ബോധശേഖരം നമ്മുടെ സുഖഭാഗത്തിനുള്ള സ്ത്രീകൾ അമിതമായ മയക്കുമരുന്ന് ഉപയോഗം, ഉമ്മയെ അടിക്കുന്നു, വീട്ടിലെല്ലാം മലങ്കോരപ്പെടുത്തുന്നു, പാത്രങ്ങൾ കുളിക്കുന്നു, സഹോദരങ്ങളെ കുറിച്ചടിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയെ നമ്മുടെ യുവസമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ കച്ചവടം ചെയ്യുന്നതാണ് നമുക്ക്. കുട്ടികൾ കച്ചവടം ചെയ്യുന്നു മയക്കുമരുന്നിൻ്റെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മഹല്ലുകളിലും നിയമങ്ങൾ പാസ്സാക്കാൻ തുടങ്ങി പരിഷ്കരിക്കാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വീടുകളെ പരിഷ്കരിക്കുക. ജമാൽ കമ്മിറ്റി അത് നമ്മുടെ നിയമത്തിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാ വീടുകൾക്കും അങ്ങനെ ചെയ്തപ്പോ ഗവൺമെന്റിന്റെ അഭിനന്ദനങ്ങൾ ഉണ്ടായി. ഈ കാര്യങ്ങൾ ഡി വൈ എസ്സി അടക്കം പോയി കമ്മിറ്റി അനുമോദിച്ചു. നിങ്ങളിങ്ങനെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അത് പലതരം സ്ഥലത്തും ആ തീരുമാനം അഭിപ്രായപ്പെട്ടു. ആ വീടുമായി ജമാഅത്തെ കമ്മിറ്റിയോ ഉസ്താദുമായി ബന്ധപ്പെടാതെ ആദ്യം അവർക്ക് ബോധവൽക്കരണം നടത്തുക. നിങ്ങൾ ഇത് ചെയ്യരുത്. ആ രക്ഷിതാക്കൾ പറയാം, മക്കളെ നിങ്ങൾ നന്നാക്കി എടുക്കണം, രക്ഷിതാക്കൾ ഒഴിക്കണം. അങ്ങനെ തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ സാന്ദർഭ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തി നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം, അതിന്റെ പ്രസക്തി എന്താണെന്ന് പറയുന്നത്. ഇങ്ങനെയെല്ലാം കോളേജുകളിലും സ്കൂളിലൊക്കെ നടന്നു. പക്ഷേ നമ്മുടെ മദ്രസയിൽ വെച്ച് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മദ്രസയിൽ വെച്ച് അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആ വിദ്യാർത്ഥികളിൽ അങ്ങനെയുള്ള ഒരു അരാജകത്വം കണ്ടിട്ടില്ല. കാരണം മദ്രസയിൽ സമാധാനം ഇസ്സത്തോടെ ജീവിക്കേണ്ടത് എങ്ങനെ പഠിപ്പിക്കുന്നു? ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ കുറിച്ച് സിസ്താദിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സിസ്താദിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. കോളേജുകളിലൊക്കെ ഗലാബ് നടക്കും. മദ്രസയിൽ എവിടെയെങ്കിലും ഗലാബ് നടന്നായി തടയുന്നു. സിസ്താദിന്റെ മുമ്പിൽ കൂട്ടിയിട്ട് ഗലാബ് നൽകിയിട്ടില്ല. മദ്രസയിലെ കൂട്ടി സമരങ്ങൾ നടത്തുന്നു. മദ്രസയുടെ ചില്ലുകളും ജനാലകളും ഡോറുകളാണ് സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരക്കണക്കിന് മദ്രസകളില്ലേ? 10,000 മദ്രസകളില്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? അവിടെ ആത്മീയതയാണ്. മദ്രസയിൽ ആത്മീയതയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് പ്രാഥമികമായിട്ടുള്ളത് ആത്മീയതയാണ്. അതിൻ്റെ കൂടെ ഭൗതികമായ വിദ്യാഭ്യാസം നേടണം. ഡോക്ടർമാർ വേണം, എഞ്ചിനീയർമാർ വേണം, സയന്റിസ്റ്റ് വേണം, വക്കീല് വേണം, എല്ലാം വേണം. പക്ഷെ പ്രാഥമികമായി അള്ളാഹുവിനെ കുറിച്ച് അറിയണം. ഇനി ഡോക്ടറായാൽ, എഞ്ചിനീയറായാൽ,
അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. അവനൊരു മാന്യനായിരിക്കും, അവൻ ധാർമ്മിക ബോധമുള്ളവനായിരിക്കും, അവനാരെയും ആക്രമിക്കാൻ പോകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആ നിലക്ക് തന്നെ വളരും. ഒന്നാം ക്ലാസ്സിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്ക് പോകും. അപ്പോഴും ഉസ്താദ്മാർ കൂടെ ഉണ്ടായിരുന്നില്ല, അപ്പോഴുള്ള കാല രക്ഷിതാക്കളല്ലേ. ചിലപ്പോൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞ പിന്നെ മകന്റെ അവസ്ഥ വേറെയാണ്. പണ്ടൊക്കെ രക്ഷിതാക്കളെ ഭയപ്പെടുന്ന മക്കളായിരുന്നു, ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്, മക്കളെ ഭയപ്പെടുന്ന രക്ഷിതാക്കൾ. അതാണ് ദുരന്തങ്ങളൊക്കെ വന്നത്. മക്കളെ പേടി, രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ കയറുമ്പോ ഇറങ്ങി പോടാന്ന് പറയാൻ ധൈര്യമില്ല അമ്മയ്ക്ക് പറഞ്ഞു. കാരണം അവർ സെലവെടുത്തിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ബാഹ്യമായി നമുക്കെല്ലാം പക്ഷേ ആന്തരികമായി നമ്മൾ ക്ഷയിച്ചുകൊണ്ടേ ഈ മക്കളെ അനാഥാലയങ്ങളിലേക്ക് രക്ഷിതാക്കൾ അവരെ സ്നേഹിക്കണം. നമ്മുടെ മക്കളെ അവർക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അവർ മറ്റുള്ള സ്നേഹത്തിലേക്ക് പോകുന്നത്, അവരെ മറ്റു പ്രണയത്തിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ പോകുന്നത്. വീട്ടിന്റെ അകത്ത് സ്നേഹമില്ല, സ്നേഹം ഉമ്മയും മാപ്പയും സ്നേഹത്തിലില്ല. ഒരു നേരമെങ്കിലും മക്കളും മാപ്പയും ഉമ്മയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. ഏതൊരു സ്ഥലത്തും
അൽഹംദുലില്ലാഹ് വലിയ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെ കുടുംബവുമായി വലിയൊരു ആത്മീയ ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചുറ്റുഭാഗത്തൊക്കെ പഴയകാലത്ത് വാപ്പ നടന്നു വന്ന സ്ഥലമാണെന്ന് പറയുന്നത്. എന്നോട് വാപ്പ നടന്നു വന്ന സ്ഥലം വാഹനങ്ങളുണ്ട്, അതൊക്കെ ചരിത്രം അറിയുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് വാപ്പ നടന്നു വന്നു എന്ന് മാത്രമല്ല വിശ്രമിച്ച സ്ഥലം അവിടെ പള്ളിയുണ്ടായി, അതൊരു അത്ഭുതമാണ്. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഈ പ്രദേശവും. അതുകൊണ്ട് ആ മൺപറഞ്ഞു പോയ മഹാന്മാരുടെ തിരുനോട്ടവും നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ഗുരുത്തങ്ങൾ ഉണ്ടാകാം. അവരിതെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് ദുആ ചെയ്തു അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായി. പക്ഷെ ഇതങ്ങോട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം. എന്താ, നമ്മളും അത് പിന്തുടരണം. ഇതൊരിക്കലും ഈ നാട്ടിലേക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു നിയത്ത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു നിലനിർത്തി തരും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ, നല്ല ഒത്തൊരുമയുണ്ട്. നമ്മുടെ നാടിൻ്റെ ആത്മീയ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള നല്ല നിയത്തോടെ ഒത്തൊരുമയോടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കണം. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സാധിച്ചു. ഇതിനുവേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ചവർ സഹകരിച്ച എല്ലാവർക്കും ലോകത്തും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മക്കളുടെ ആ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗം ചെറുപ്പക്കാരുടെ കാര്യം, അത് പ്രത്യേകിച്ചു ഉസ്താദ്മാരാണെങ്കിലും നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം. അത് വീട്ടിൽ ഉമ്മമാർക്ക് നിർദ്ദേശം കൊടുക്കണം. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും നമ്മുടെ മക്കൾ മകനാകട്ടെ മകളാകട്ടെ കോളേജിൽ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗ് പരിശോധിക്കണം, തീർച്ചയായും പരിശോധിക്കണം. ഉമ്മയോ വാപ്പയോ ബാഗ് പരിശോധിക്കണം, അവരുടെ ബാഗിൽ വേണ്ടാത്ത വല്ലതും ഉണ്ടോ നോക്കണം. അങ്ങനെ പല സ്ഥലത്ത് പിടിക്കപ്പെടും. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ആ മക്കളെ നല്ല മക്കളാക്കി വളർത്തുവാൻ ശ്രമിക്കണം. ശത്രുക്കൾ അവരെ അലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കളെ എല്ലാവർക്കും അവരെ വഴിതെറ്റിക്കാൻ ശത്രുക്കൾ ചുറ്റുമുണ്ട്. അത് ആ ശ്രദ്ധ നമുക്ക് വേണം. ആ മക്കൾ ദീനിന്റെ മക്കളായി അവരെ വളർന്നു വേണം. അള്ളാഹുവിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. തിരുനോട്ടം എന്റെ കുടുംബങ്ങളിലേക്കും എന്റെ ഹൃദയങ്ങളിലേക്കും നൽകണം റഹ്മാനെ. ഇതിനുവേണ്ടി സഹായിച്ചവർക്ക് എല്ലാവർക്കും വിശിഷ്ടപ്പെടുത്തും. അവിടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം. റഹ്മാനയുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, ഏർപ്പാടുകളിൽ നീ വർക്കത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ എത്രയോ ആളുകൾ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സഹോദരൻ അസുഖമുള്ളവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, റഹ്മാനെ അങ്ങനെയുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണേ. നല്ല ജോലി കൊണ്ട് അവർക്ക് അനുഗ്രഹം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങൾ ഈ ലോകത്തും ഞങ്ങൾ ഗുണം ലഭിക്കുന്ന നല്ല മക്കളാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ആത്മീയ നേതൃത്വങ്ങളായ ആ സൈന്യന്മാർക്കെല്ലാവർക്കും ദുർഗായും ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള ആ ഒരു ധൈര്യവും ഊർജ്ജവും ശക്തിയും എല്ലാം നൽകി നീ അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചു പോയ കപടങ്ങളെ നീ സ്വർഗീയമാക്കി കൊടുക്കണേ. സ്നേഹവും അംഗീകാരവും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ